Hi dear friends, assalamu alaikum. Welcome back to our channel. Appa njan innu vannirikkunnathu Manaliyile korchu kaatchukalumayittanu. Appo namukku video like povam. Appa idu njangal ninna homestay aanu. Appa adinte porthathe kaatchiyanathu. Appa ee oru chediyokke madille kallile pidichu valarunna oru chediyaanu. Kandittu namukku strawberry inde ila pole okke undu kandittu. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ചെടികളാണ് അവിടെ കളയായിട്ട് പോലും ഉള്ളത് നല്ല മരം കൊച്ചുന്ന തണുപ്പ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതെന്തായാലും അനുഭവിച്ചറിയാനുള്ള ഒരു ഭാഗ്യം കിട്ടിയെന്ന് പറയാം അത്ര തണുപ്പായിരുന്നു നമുക്ക് ഗ്ലൗസും മാസ്കൊന്നും ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അത്ര കയ്യിനൊക്കെ അത്ര ഒരു ബലമായിരുന്നു അത് കാരണം നമുക്ക് വീഡിയോ എടുക്കുമ്പോഴൊന്നും അത്ര പെർഫെക്ഷൻ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല മണാലിയിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ അകലെയുള്ള വസിഷ്ഠ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ഗ്രാമത്തിലേക്കാണ് ഇന്നത്തെ യാത്ര അപ്പോൾ വസിഷ്ഠ ഗ്രാമത്തിലെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വസിഷ്ഠ ടെമ്പിളാണ് പിന്നെ അതിനോടടുത്തുള്ള ഒരു മാർക്കറ്റും ഞങ്ങൾ സന്ദർശിക്കുകയുണ്ടായി മുമ്പ് മണാലിയിലെ മാൾ റോഡിലെ കാഴ്ചകളെ പോലെ തന്നെ ഇവിടെയും കാര്യമായിട്ടുള്ളത് വൂളൻ ക്ലോത്ത്സ് ആണ് കാരണം അന്ന് പറഞ്ഞ പോലെ തന്നെ അവർക്ക് അധികം ആവശ്യമുള്ള വസ്ത്രം അത് തന്നെയാണ് പിന്നെ ഇതുപോലുള്ള ലോക്കൽ ഡിഷസ് നിറയെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ബേക്കറികളായിട്ട് കാണാൻ കഴിയില്ല ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കുറേ സ്റ്റാളുകൾ നമുക്ക് അവിടെ കാണാൻ കഴിയും അതുപോലെ ബുദ്ധ പ്രതിമകളും അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ കാര്യമായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് വസിഷ്ഠ ടെമ്പിൾ വസിഷ്ഠ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ബിയാസ് നദിയുടെ തീരത്തായിരുന്നു മണാലിയിലെ ഹഡിംബ ടെമ്പിളിൽ വെച്ചിട്ട് നമ്മൾ കണ്ട പോലെ അന്ന് അപ്പോൾ ചെറിയൊരു ആടുംകുട്ടിയായിരുന്നു ഇത് ചെറിയൊരു എന്താ പറയുക പഞ്ഞിക്കെട്ട് പോലുള്ള മുയല് കുട്ടികളാണ് അപ്പോൾ ഈയൊരു കാഴ്ച അവിടെ സ്ഥിരമായിട്ട് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഇവർ ഒന്ന് കയ്യിൽ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മുയലിനെ വിനോദസഞ്ചാരത്തിനായി വരുന്ന ആളുകളെ ആകർഷിക്കാൻ പറ്റിയ വളരെ നല്ലൊരു എന്താ പറയുക നല്ല ക്യൂട്ടായിട്ടുള്ള മുയലുകളായിരുന്നു അവയൊക്കെ അപ്പോൾ നമ്മളിങ്ങനെ വേഗം കയ്യിലെടുക്കാം ഫോട്ടോ എടുക്കാം അപ്പോൾ അതിന് ചെറിയൊരു സംഖ്യ കൊടുത്താൽ മതി അതിൻ്റെ ഒരു സന്തോഷമാണ് ഈ കാണുന്നത് തണുപ്പിനെ അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കരുതി വെക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും കുട്ടികളൊക്കെ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ അവരെ സേഫ് ആക്കണം അത് തണുപ്പിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് അറിയിക്കാൻ പാടില്ല അപ്പോൾ പിന്നെ നമ്മൾ അതിനുള്ള സാധനങ്ങളും സാമഗ്രികളൊക്കെ വാങ്ങി വെക്കണം ഗ്ലൗസ് സോക്സ് അപ്പോൾ സോക്സൊക്കെ നമ്മൾ സാധാ സോക്സൊന്നും അവിടെ നടക്കില്ല ഒരു വൂളൻ സോക്സ് ഉണ്ട് അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചൂടുള്ള കാപ്പിയോ ചായയോ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ചൂടും കിട്ടും
ജിലേബി ഇതുപോലെ അങ്ങനെ ഫ്രഷായിട്ട് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതും വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ യാത്രയിലുടനീളം ഇതുപോലുള്ള സ്ട്രീറ്റ് ഫുഡ്സാണ് അധികം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഡ്രൈ ഫ്രൂട്ട്സ് അതുപോലെ ആപ്പിളിൻ്റെ ഉൽപ്പന്നങ്ങൾ അതുപോലെയൊക്കെ കിട്ടുന്നൊരു ഷോപ്പിലെ കാഴ്ചകളാണ് ഇതൊക്കെ. വസിഷ്ഠ ടെമ്പിളിനോട് ചേർന്നിട്ടുള്ള ഒരു അരുവിയുടെ അടുത്താണ് ഇങ്ങനെ മഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ കിടക്കെ ഇങ്ങനെ കയറുകയാണ്. പക്ഷെ മഞ്ഞിൽ നടക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം, നന്നായിട്ട് സ്ലിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അവിടുന്ന്. മഞ്ഞുമലയുടെ ഈ വിദൂര ദൃശ്യം വളരെ ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഏതായാലും ഞങ്ങൾ അവിടുന്ന് മടങ്ങുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.